മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 50 ലക്ഷം രൂപ നൽകിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ പിണറായി വിജയന് അദ്ദേഹം അയച്ച കത്തിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് ഒരുപക്ഷെ ആരും അറിഞ്ഞു കാണില്ല. COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തുന്ന ഇടപാടുകൾ ചരിത്ര താളുകളിൽ ഇടം പിടിക്കുമെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വരികൾ ഇങ്ങനെയാണ്: നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച ഒരു പരീക്ഷണ ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മഹാമാരിയെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഞങ്ങൾക്കായി താങ്കൾ നിർദ്ദേശിച്ച സുരക്ഷാ മുൻകരുതലുകളെയും മാർഗനിർദ്ദേശങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അന്ന് നേരിട്ട് നേതൃത്വം നൽകുന്നത് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുവാൻ പോവുകയാണ്. ഈ മഹാമാരിയെ നിയന്ത്രിക്കാനുള്ള അങ്ങയുടെ ഓഫീസിന്റെ മുൻകൈയിൽ ഉണ്ടാകുന്ന ശ്രമങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന എളിയ സഹായം 50 ലക്ഷം രൂപ ദയവായി സ്വീകരിക്കുക. താങ്കളുടെ ശ്രമങ്ങൾ തുടരുക. ഞങ്ങളുടെ ആശംസകൾ അങ്ങേക്ക് ഒപ്പമുണ്ടെന്നാണ് മോഹൻലാൽ എഴുതിയിരിക്കുന്നത്. ഇത് ആദ്യമായാണ് സിനിമാ രംഗത്ത് നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോവിഡ് പ്രതിരോധത്തിനായി പണം കൈമാറിയത്. നേരത്തെ സിനിമാ മേഖലയിലെ ദിവസ വേതനക്കാരെ സഹായിക്കുന്നതിനായി ഫെഫ്കെക്ക് മോഹൻലാൽ 10 ലക്ഷം രൂപ നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ അടക്കമുള്ളവർ നൽകിയ ധനസഹായത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. COVID-19 ബന്ധപ്പെട്ട് ലഭിക്കുന്ന സംഭാവനകൾ കൈകാര്യം ചെയ്യാനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 18 ബാങ്കുകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അക്കൗണ്ട് നമ്പർ 2 എന്ന പേരിൽ സബ് അക്കൗണ്ട് ആരംഭിക്കുമെന്നും അറിയാൻ കഴിയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. നടൻ മോഹൻലാൽ അടക്കമുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ജ്യോതി ലബോറട്ടറീസ് രാമചന്ദ്രൻ 2 കോടി രൂപയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1 കോടി രൂപയും കല്യാൺ സിൽക്സ് 1 കോടി രൂപയും കിംസ് ആശുപത്രി 1 കോടി രൂപയും തിരൂർ അർബൺ ബാങ്ക് 67,15,000 രൂപയും കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് 52 ലക്ഷം രൂപ നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെ നടൻ മോഹൻലാൽ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്ന വ്യാജ വാർത്തയും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ചിലർ പ്രചരിപ്പിക്കുന്നതായാണ് കണ്ടെത്തിയത്. മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചർ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ വിമൽ കുമാർ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ച് രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.